കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ബഹു കേമമാണ് പാർലമെൻറ്റിനെ നോക്കൂർത്തിയാക്കിയും അഭിപ്രായ സ്വാതന്ത്ര്യം കുഴിച്ചു മൂടിയും പൗരന്മാരുടെ നാവരിഞ്ഞും കേന്ദ്ര ഏജൻസികളെ ഒന്നടങ്കം ദുരുപയോഗം ചെയ്യുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മോദി സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും നിശബ്ദരാക്കാൻ കേന്ദ്ര ഏജൻസികളെ കയറൂരി വിട്ട് ഇ ഡി രാജ്യം നടപ്പാക്കുകയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘിച്ചും നടപടിക്രമങ്ങൾ പാലിക്കാതെയും കോടതിയിൽ കള്ളത്തെളിവുകളും വ്യാജ സത്യവാങ്മൂലവും നൽകിയും ആരെയും അറസ്റ്റ് ചെയ്യുന്നത് സാധാരണയായി സർക്കാരിന് ഇഷ്ടമില്ലാത്തവർക്കെതിരെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്ന ഭീകര സംഘമായി മാറി ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അങ്ങനെ അവരെ അതപ്പതിച്ചു പ്രതിപക്ഷം ഭരിക്കുന്ന തമിഴ്നാട് കേരളം ബംഗാൾ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇ ഡി താവളം പിടിച്ചിരിക്കുകയാണ് നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കണമെന്ന് നീതിപീഠങ്ങൾ താക്കീത് ചെയ്തിട്ടും റെയ്ഡുകളും കാരണമറിയാതെയുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റും തുടരുകയാണ് ഇഷ്ടമില്ലാത്ത ചീ തൊട്ടതെല്ലാം കുറ്റമെന്ന രീതിയിലാണ് അവരുടെ പോക്ക് ഒരു വർഷത്തിനിടയിൽ ഉന്നത നീതിപീഠം ഉൾപ്പെടെ അതായത് സുപ്രീം കോടതി ഉൾപ്പെടെ പല കോടതികളും ഇ ഡിയുടെ അമിത അധികാര പ്രയോഗത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇ ഡിയുടെ നടപടികൾ സുതാര്യമായിരിക്കണമെന്നും പ്രതികാര മനോഭാവത്തോടെ ഒക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ താക്കീത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള ഇ ഡിയുടെ നീക്കങ്ങൾ സുതാര്യവും നിയമാനുസൃതവും ആകണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് പക വീട്ടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുതെന്നുമാണ് കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചത് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടൊന്ന് അനുച്ഛേദം അറസ്റ്റിനുള്ള കാരണമറിയാനുള്ള അവകാശം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട് കാരണങ്ങൾ വിശദീകരിക്കുന്ന രേഖയുടെ പകർപ്പ് അറസ്റ്റിനു മുമ്പ് കൈമാറേണ്ടത് അനിവാര്യമാണ് അല്ലാതെയുള്ള അറസ്റ്റുകൾ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണ് സമൻസിനോട് സഹകരിച്ചില്ല ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയില്ല ഇതൊക്കെ പറഞ്ഞ് പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല സാക്ഷി പറയാൻ ഒരാളെയും നിർബന്ധിക്കരുതെന്ന് ഭരണഘടനയുടെ ഇരുപതിൻ്റെ മൂന്ന് അനുച്ഛേദം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും സുപ്രീംകോടതി ഇ ഡിയെ ഓർമ്മിപ്പിച്ചു ഉന്നത നീതിപീഠത്തിൽ നിന്ന് തുടർച്ചയായി ലഭിച്ച താക്കീതിന് പുല്ലുവില വില പോലും കല്പിക്കാതെയാണ് മദ്യനയ അഴിമതി ആരോപിച്ചുള്ള കേസിൽ ആ ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ അംഗവുമായ സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കർണാടകം തെലുങ്കാന ബംഗാൾ എന്നിവിടങ്ങളിൽ ഇ ഡിയും ആദായ നികുതി വകുപ്പും വ്യാപകമായ റെയ്ഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിനെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ ഇ ഡി കള്ളത്തെളും വ്യാജമൊഴികളും സൃഷ്ടിക്കുന്നു കുറ്റം തെളിയിക്കാനും ന്യായവും നീതിയും നടപ്പാക്കാനുമുള്ള അത്യുത്സാഹമല്ല ഇ ഡിക്ക് മറിച്ച് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആജ്ഞകളും വിപുലമായ അധികാരങ്ങളും ഉപയോഗിച്ച് ജനാധിപത്യ പൗരാവകാശങ്ങളെ യഥേഷ്ടം ചവിട്ടിമതിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇ ഡി ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കരുതെന്ന് സുപ്രീം കോടതി മുമ്പ് സൂചിപ്പിക്കേണ്ടി വന്നത്